നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രയേൽ ലബനൻ വെടിനിർത്തൽ ബുധനാഴ്ച പ്രാദേശിക സമയം പുലർച്ചെ 4 മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ പ്രഖ്യാപിച്ചിരുന്നല്ലോ. വെടിനിർത്തൽ തീരുമാനം പ്രഖ്യാപിച്ച് വൈറ്റ് ഹൌസിൽ നിന്ന് ലോകത്തെ അഭിസംബോധന ചെയ്ത് അദ്ദേഹം സംസാരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ബൈഡന്റെ പോലും കിളി പറത്തിക്കൊണ്ടുള്ള ഒരു നീക്കമാണ് ഇസ്രയേൽ നടത്തിയിരിക്കുന്നത്. ബൈഡന്റെ ഈ പ്രഖ്യാപനത്തിന് പിന്നാലെ ലബനന്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിനെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ വലിയൊരു ആക്രമണം നടത്തിയിരുന്നു. ഇതിൽ 36 പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. ബെയ്റൂട്ടിന്റെ തെക്കൻ മേഖലയിലുള്ള ആളുകളോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രയേൽ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അതായത് ഇസ്രയേൽ കണക്ക് കൂട്ടിയത് വെടിനിർത്തൽ നിലവിൽ വരുന്നതിന് മുൻപ് ഹിസ്ബുള്ളയെ കൂടുതൽ പ്രതിരോധത്തിലാക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു ഈ ആക്രമണം ഇസ്രയേൽ നടത്തിയത്. ലബനനെ അങ്ങനെയൊന്നും വിട്ടുവെക്കാൻ ഇസ്രയേൽ തയ്യാറല്ല. കാരണം ഇസ്രയേലിന്റെ പരമാധികാരത്തെ പോലും രാജ്യത്തിന്റെ അഖണ്ഡതയെ പോലും വെല്ലുവിളിക്കുന്ന തരത്തിലായിരുന്നു ഹിസ്ബുള്ളകളുടെ ആക്രമണങ്ങളൊക്കെ. അതിന് കൃത്യമായ മറുപടി കൊടുക്കേണ്ടത് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ആവശ്യമാണ്. എന്നാൽ അമേരിക്കൻ പ്രതിരോധം സമ്മർദ്ദം വളരെ കൂടിയതുകൊണ്ടാണ് ഇപ്പോൾ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒരു വെടിനിർത്തൽ കരാറിനും സമ്മതിച്ചത്. പിന്നാലെയാണ് വൈറ്റ് ഹൌസിൽ നിന്ന് വെടിനിർത്തൽ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ബൈഡന്റെ പ്രഖ്യാപനങ്ങളൊക്കെ വരുന്നത്. ഇതിന് ശേഷമാണ് ഇസ്രയേൽ ഈ ആക്രമണം നടത്തിയത് എന്നുള്ളതാണ് ശ്രദ്ധേയം. വെടിനിർത്തൽ കരാർ ചർച്ചകൾ നടക്കുന്നതിനിടെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ നിരവധി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തതോടെ ഹിസ്ബുള്ളയും കലിതുള്ളി നിൽക്കുകയാണ്. പക്ഷേ അവർക്ക് മറ്റു മാർഗങ്ങളില്ല. അവർക്കും ആവശ്യം അടിയന്തരമായി ഒരു വെടിനിർത്തൽ തന്നെയായിരുന്നു. കാരണം അവരുടെ ലബനനിൽ ഹിസ്ബുള്ളകളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ലബനൻ സർക്കാർ ഹിസ്ബുള്ളകൾക്കെതിരെ തിരിഞ്ഞിട്ടുണ്ട്. ജനവികാരം ഹിസ്ബുള്ളകൾക്കെതിരായി നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് വെടിനിർത്തലിന് വഴങ്ങിയേ മതിയാകൂ. അതുകൊണ്ട് തന്നെ ഇസ്രയേൽ പിന്നീട് നടത്തിയ ആക്രമണത്തിൽ ഇവർ മൗനം പാലിച്ചത്. തെക്കൻ കിഴക്കൻ ലബനനിലാണ് ആക്രമണങ്ങൾ നടന്നത്. കിഴക്കൻ ലബനീസ് ഗവർണറേറ്റായ ബാൽ ബേഗ് ഹെർമലിൽ നടന്ന ആക്രമണത്തിൽ 11 പേരാണ് കൊല്ലപ്പെട്ടത്. ഇതിൽ 8 പേർ നാബിചിറ്റിലെ റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റിന് നേരെ നടന്ന ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടത്. ഹെർമലിലാണ് മറ്റു 3 പേർ കൊല്ലപ്പെട്ടത്. ഇതുകൂടാതെ കിഴക്കൻ ലബനനിൽ നടന്ന ആക്രമണത്തിൽ 25 പേർ കൊല്ലപ്പെട്ടു എന്ന വിവരങ്ങളുമുണ്ട്. മരേക്ക് ഗ്രാമത്തിൽ 3 പേരും ഐൻ ബാലിൽ 2 ഗാസിയേഹിൽ 10 പേരുമാണ് കൊല്ലപ്പെട്ടതെന്നാണ് റിപ്പോർട്ടുകൾ. ടയറിൽ നടന്ന വ്യോമാക്രമണത്തിൽ 17 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. പൊടുന്നനെ ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാകുമെന്ന് ഹിസ്ബുള്ളകൾ കണക്ക് കൂട്ടിയതേയില്ല. കാരണം വെടിനിർത്തൽ ചർച്ചകൾ നടക്കുകയായിരുന്നല്ലോ. പിന്നാലെ ബൈഡൻ അത് പ്രഖ്യാപിക്കുകയും ചെയ്യുകയും ചെയ്തിരുന്നു. അതുകൊണ്ടൊരു വലിയ ആശ്വാസത്തിൽ നിൽക്കുമ്പോഴായിരുന്നു കനത്ത ഒരു പ്രഹരം ഹിസ്ബുള്ളയ്ക്ക് നേരെ ഉണ്ടായത്. എങ്കിലും വെടിനിർത്തൽ തീരുമാനം സന്തോഷകരമായ വാർത്തയാണെന്നാണ് ബൈഡൻ പറഞ്ഞിരിക്കുന്നത്. ഗാസയിൽ സംഘർഷം അവസാനിപ്പിക്കാനും ഈ തീരുമാനം പ്രേരണയാകുമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. മേഖലയിലെ സംഘർഷത്തിന് ശാശ്വത വിരാമം എന്ന നിലയിലാണ് വെടിനിർത്തലെന്നും കരാർ ലംഘിച്ചാൽ സ്വയരക്ഷയെ കരുതി ശക്തമായി തിരിച്ചടിക്കാൻ ഇസ്രയേലിന് അവകാശമുണ്ടെന്നും ബൈഡൻ പറഞ്ഞു. ഇസ്രയേൽ ലബനൻ വെടിനിർത്തൽ യാഥാർത്ഥ്യമാകുന്നതോടെ ഗാസയിലും വെടിനിർത്തലിന് തന്റെ സർക്കാർ ശ്രമം ആരംഭിക്കുമെന്നും ബൈഡൻ വ്യക്തമാക്കിയിട്ടുണ്ട്. US ഫ്രാൻസും മധ്യസ്ഥത വഹിച്ചാണ് വെടിനിർത്തൽ കരാറിന് രൂപം നൽകിയത്. വെടിനിർത്തൽ ധാരണയെ ലബനന്റെ കെയർ ടേക്കർ പ്രധാനമന്ത്രി നജീബ് മിഖാട്ടി സ്വാഗതം ചെയ്തു. വെടിനിർത്തൽ തീരുമാനം ലബനനിലെയും വടക്കൻ ഇസ്രയേലിലെയും സാധാരണക്കാർക്ക് ആശ്വാസം നൽകുമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാമർ പറഞ്ഞു. ലബനനിൽ നിന്ന് ഇസ്രയേൽ സൈന്യം പൂർണ്ണമായി പിന്മാറാനും ലബനൻ ഇസ്രയേൽ അതിർത്തിയിൽ 2006 യു എൻ രക്ഷാസമിതി പ്രമേയമനുസരിച്ചുള്ള സമാധാന സേനയുടെ കാവൽ തുടരാനുമാണ് US നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്നാൽ സുരക്ഷാ പ്രശ്നമുണ്ടായാൽ ലബനനിൽ എവിടെയും കടന്ന് ഹിസ്ബുള്ളയെ ആക്രമിക്കാൻ അനുവദിക്കണമെന്ന് ഇസ്രയേൽ ആവശ്യപ്പെട്ടിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.